ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ നമ്മൾ മോർണിംഗിൽ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹെയർ കെയർ റിലേറ്റഡ്, അതുപോലെ സ്കിൻ കെയർ റിലേറ്റഡ്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ള മാസ്ക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിറം ഉണ്ടെങ്കിൽ അത്, ഓയിൽ ഉണ്ടെങ്കിൽ അത്, ഏതാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് ഇത് സ്യൂട്ടാകും എന്നെനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ എന്ത് കാര്യം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാ ടിപ്സും ഫോളോ ചെയ്യുമ്പോൾ ഒരു 100% ആൾക്കാർക്കും ഒരേ റിസൾട്ടും നല്ല കിട്ടാം. പകുതി ആൾക്കാർക്ക് സ്യൂട്ട് ആവുന്നുണ്ടാവും, പകുതി ആൾക്കാർക്ക് സ്യൂട്ട് ആവാതെയും ഉണ്ടാവും. അപ്പോൾ സ്യൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കാം കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് എനിക്ക് വളരെ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ള കുറച്ച് ഓയിൽസ് കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാച്ചെണ്ണയായിരുന്നു. അപ്പോൾ കാച്ചെണ്ണയിലൊന്നും എനിക്ക് ഒരുപാട് ഹെയർ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷേ എനിക്ക് വലിയ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹെയറിൽ ഭയങ്കര ഗ്രോത്തോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹെയറിൽ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു ചേഞ്ച് വരുത്തിയത് കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഈ മൂന്ന് ഓയിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ളത് ഈ മൂന്ന് ഓയിൽസാണ്. ഞാൻ വെൽസിൻ്റെ ഓയിൽസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്താണ് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തത്. അത് നല്ല ബ്രാൻഡ് വേറെയുണ്ട്, ഒത്തിരി കോസ്റ്റ്ലിയർ ആയിട്ടുള്ളതും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എനിക്ക് അവിടെ അവൈലബിൾ ആയതിൽ എനിക്ക് കുറച്ച് അഫോർഡബിൾ റേറ്റിൽ തോന്നിയത് ഞാൻ ചൂസ് ചെയ്തതെന്നേ ഉള്ളൂ. അതെനിക്ക് സ്യൂട്ട് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 കുപ്പി വാങ്ങിച്ചിട്ട് നാട്ടിലേക്കും കൊണ്ടുവന്നായിരുന്നു. ഇതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതാണ് എനിക്ക് വളരെ പെട്ടെന്ന് പുതിയ മുടികൾ വരാനും, എനിക്ക് ഒത്തിരി നെറ്റി കയറ്റം പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു മുടികളുണ്ട്, പക്ഷേ തിക്നെസ് വന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ വരാൻ കാരണം ആ ഒരു ഓയിലാണ്. അപ്പോൾ അത് കിഡിലൻ മിക്സാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കാസ്റ്റർ ഓയിൽ അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ഓയിലാണ്. ഇത് സ്യൂട്ടാണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവില്ല. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഓയിലായതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു 3 ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കിത് വെറും കൊക്കനട്ട് ഓയിലിലും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കിയാലോ. ഇനി രണ്ടാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഉലുവയുടെ സിറമാണ്. എനിക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് ഹെയർ കെയർ ചാലഞ്ചിൽ ഞാൻ കൂടുതൽ ഉലുവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഭയങ്കര സ്യൂട്ടായിരുന്നു. ഉലുവ ഭയങ്കര സ്യൂട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അല്ലെ, വിദേശത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ താളി കാര്യങ്ങളൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ സ്യൂട്ടാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. തലേ ദിവസം കുതിർത്ത് വയ്ക്കുക. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത്യാവശ്യം എൻ്റെയൊക്കെ വോളിയമുള്ളൊരു മുടിക്ക് എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ സിറം മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ നാച്ചുറലി ഒന്നത് ഡ്രൈ ആവാൻ വെക്കുക കേട്ടോ. കുറച്ച് സമയം ഒരു 15-20 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊരു തലയൊക്കെ കുളിച്ച് തോർത്തിക്കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ പോലെ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യുക. അത്യാവശ്യം ഈ നനവ് പോയതിന് ശേഷം വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇൻവേർട്ടഡ് മെത്തേഡ്, അതായത് മുടി മുന്നിലോട്ടിട്ടിട്ട് വേണം നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഞാൻ മസ്കറ്റിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ നാട്ടിൽ നിന്നും പിന്നെ ഞാനത് ചെയ്യാൻ തുടങ്ങി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഒന്നിനും നേരമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിറമാണ് ഉലുവയുടെ വെള്ളം എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഈ ഉലുവ കുതിർത്ത് വയ്ക്കാം. സെയിം 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കാം, ഉലുവ കുതിർത്ത് വെച്ചേക്കാം, ഈ 1/2 ടേബിൾ സ്പൂണ് തന്നെ. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് സ്യൂട്ടായിട്ട് വന്നൊരു കാര്യമാണ്. 1 മന്തിൽ തന്നെ ഹെയറിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഹെയർ നല്ല സ്മൂത്തായിരിക്കും കേട്ടോ.
എന്ത് വിചാരിച്ച മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലൊന്നും അല്ല ഉണ്ടാവുക, കുറച്ച് നല്ല വിടർന്ന് നിൽക്കുന്ന പോലെ എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഇത്. ഇതിലും ചിലവർക്ക് കഞ്ഞിവെള്ളം സ്യൂട്ടാവാതെ വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു രണ്ട് മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ഉലുവ കുതിർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ചിലവർക്ക് കഞ്ഞിവെള്ളം പറ്റാതെ വരാം, അപ്പോൾ അവർക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പറഞ്ഞ കുറച്ച് അത്ഭുതം തോന്നും ചിലർക്കൊക്കെ, പക്ഷേ ഈ ഒരു ചാലഞ്ച് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അപ്പോൾ അതിലെനിക്ക് ഏറ്റവും അത്ഭുതമായി അപ്പോൾ അതിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ചെമ്പരത്തിയുടെ താളി എന്ന് പറയുന്ന കാര്യം. ചെമ്പരത്തിയുടെ ഇല മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ നേരത്തെ താളി ഉണ്ടല്ലോ, അതിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ആ എൻ്റെ ഒരു മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മുൻപൊരു ഫോട്ടോയിൽ കാണിച്ചു തന്നായിരുന്നു, ഏകദേശം സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണുന്നൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം അത് എൻ്റെ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ മുടിക്കൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ആ ഒരു ടൈമിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കെയർ എന്ന് പറയുന്നത് ഈ താളിയായിരുന്നു. മോസ്റ്റ്ലി ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കെയർ എന്ന് പറയുന്നത് ഈ താളിയായിരുന്നു. വളരെ പെട്ടെന്ന് ഹെയറിൻ്റെ വോളിയം കൂടാൻ വേണ്ടിയിട്ടും പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും സഹായിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിലും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ എൻ്റെ മുടി കൊഴിച്ചൽ നല്ല രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് വിത്തിൻ വീക്സ് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ തന്നെ, ഓ താളിയല്ലേ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊന്നും ദിവസവും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ട, ഒരു പിടി മതിയാവും. അതുകൊണ്ടെങ്കിലും താളിയാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങളും മുടി പുതുതായിട്ട് വളരാൻ വേണ്ടിയിട്ടും മുടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഫോൾ കുറയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളിയൊരു മെത്തേഡാണെന്ന് പറയുമ്പോൾ ഈ ഒരു ആദ്യം പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് നാല് സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുണ്ടല്ലോ മുടി നല്ല പട്ടുപോലെ ആവണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറയുക, ബനാന കൊണ്ടുള്ള മാസ്കാണ്. ബനാന, അലോവേര ജെല്ല്, ഞാൻ ഈ പറഞ്ഞ പോലെ ചെമ്പരത്തി പൂവ് ഇല വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് അരച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ മുടിയിൽ ചെറിയ ചെറിയ തരിതരിപ്പുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു പഴത്തിൻ്റേതും അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ഭംഗിയില്ലാതെ ഡാൻഡ്രഫ് പോലൊക്കെ നിങ്ങൾക്ക് കാണപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒന്ന് ഇതാണ് കേട്ടോ, മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏകദേശം മൂന്ന് നാല് ദിവസം വരേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓയിൽ ഇത്തിരി അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒന്ന് ഇതാണ്. പിന്നെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബനാന വെച്ചിട്ട് തന്നെയുള്ള മറ്റൊരു മാസ്കാണ്. ബനാനയും കേടും തമ്മിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഈ ബനാന എപ്പോഴും നമ്മളുടെ മുടിയുണ്ടല്ലോ നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതും നമുക്കൊരു ഫാസ്റ്റ് റിസൾട്ട് തരുന്നത്. ഫാസ്റ്റ് റിസൾട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ മുടി നല്ല സ്മൂത്ത് ആവാൻ വളരെ പെട്ടെന്ന് സഹായിക്കുന്ന, നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ മുടി മുട്ടോളെത്തിച്ച് കാണിക്കാനൊന്നും എന്തായാലും നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് സ്മൂത്ത് ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്ചർ മാറും എന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ടൈം എടുത്താൽ മാത്രം മാറുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് വേറെ ഒന്ന്. പിന്നെ ഞാൻ ഒട്ടും ടൈമില്ലാത്തപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഒന്നുകിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒഴിച്ചിട്ട് ഞാൻ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതും മുടി സ്മൂത്താക്കാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും ടിപ്സ് ഉണ്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് മുടി വളരാനായിട്ട്. ആദ്യത്തെ മൂന്ന് നാല് സ്റ്റെപ്സ്, അതുപോലെ തന്നെ മുടി സ്മൂത്താക്കാനായിട്ട് കുറച്ചുള്ള സ്റ്റെപ്സും. ഇനിയുള്ളത് ഡാൻഡ്രഫിൻ്റെ കാര്യത്തിലാണ്. ഡാൻഡ്രഫിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നീമാണ്. നീമോളം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മാസ്കും ഇല്ല. നീമ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളുടെ ഡാൻഡ്രഫിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഡാൻഡ്രഫിൻ്റെ പഴക്കത്തിനനുസരിച്ചിരിക്കും ഡാൻഡ്രഫ് പോകാനെടുക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നതും. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നീമിട്ട് തിളപ്പിച്ച വെള്ളം മാത്രം മതിയാവും നിങ്ങളുടെ ഡാൻഡ്രഫ് കളയാനായിട്ട്. അപ്പോൾ നമ്മളുടെ ആര്യവേപ്പില ഒരു ഒന്നോ രണ്ടോ തണ്ടെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത് രാത്രിയിൽ തിളപ്പിച്ച് വെച്ചിട്ട് മോർണിംഗിൽ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് തല കഴുകാം. വേറെ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട, ആ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് തല കഴുകി തോർത്താം. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊരു 10 days ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഓയിൽ മസാജാണ്. ചിലവർക്ക് ഈ നീമിൻ്റെ തണുപ്പ് പറ്റില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് ഹോട്ട് ഓയിൽ മസാജാണ്. അത് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഈ ഡാൻഡ്രഫ് നമ്മളിങ്ങനെ കോമ്പ് വെച്ചൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ല അകന്നിട്ടുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ ഡാമേജസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു ഇളം ചൂടായിട്ടുള്ളത് വേണം, ഡബിൾ ബോയിൽ ചെയ്താൽ മതി.
ഓയിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതും നല്ലൊരു റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മുടി, ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതും മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ടും പുതിയ മുടികൾ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ പിന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, മുടി നല്ല സ്മൂത്തായിരിക്കാനും നല്ല മാനേജബിളായിരിക്കാനും മുടിയിലെ പ്രശ്നങ്ങൾ തീർത്ത് നല്ല പട്ടുപോലെ അയക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡാൻഡ്രഫിനുള്ള ബെസ്റ്റ് റെമഡിയാണ്. അതിനെ നീമിനെ തോൽപ്പിക്കാനായിട്ട് മറ്റൊരു സംഭവമില്ല. പിന്നെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ തീർച്ചയായിട്ടും ഞാൻ തരുന്നുണ്ട്. അതിൽ കുറച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനുള്ളത് കൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എത്രയും പെട്ടെന്ന് നന്നായിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. എനിക്ക് ഇത്രയും സ്യൂട്ട് ആയിട്ടുള്ളതും എൻ്റെ ഈ ഒരു 2 വർഷത്തെ ജേണിയിൽ എനിക്ക് നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ഒന്ന് പറയുക ഇങ്ങനെ ഒരു കുഞ്ഞ് ചാനൽ ഉണ്ടെന്ന്. ഒന്ന് കണ്ടു നോക്കാൻ പറയുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.